വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ 17 വാക്യം നമ്മൾ വായിക്കുമ്പോഴാണ് കാണുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ദരിദ്രനും നീ നഗ്നനും നീ കുരുടനും എന്ന് അറിയാതിരിക്കിയാൽ
നിന്റെ നന്മയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും എന്നോട് വിലക്ക് വാങ്ങാൻ എന്നോട് ബുദ്ധി പറയുന്നു. വെള്ളയുടുപ്പ് വിലക്ക് വാങ്ങാൻ പറയുന്നു. വെള്ളയുടുപ്പ് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു മനോഹരമായ രംഗം കാണാം. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ 41:42 വാക്യം. ഫറവോന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസെഫിൻ്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ച് പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ദൈവത്തിന് സ്തോത്രം. ഈ 13 വർഷം ജയിലിൽ കിടന്നയാളാണ് യോസെഫ്. അന്ന് വസ്ത്രം മാറാനൊക്കെ കിട്ടിക്കാണുമോ എന്നൊക്കറിഞ്ഞുകൂടാ. ജയിലസ്ഥിതി നമുക്ക് അന്നത്തെ അപരിഷ്കൃതമായ കാലത്ത് ജയിലസ്ഥിതി എന്തായിരിക്കും? ഓടുവസ്ത്രത്തിന് മറുവസ്ത്രം കിട്ടിക്കാണുകയില്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് 13 കൊല്ലം ആ വെറും തറയിലിരുന്ന് അല്പം ഭക്ഷണം കൊടുക്കുന്നത് വാരി തിന്ന് മറ്റു തടവുകാരുടെ ചീത്തവിളികളും പരിഹാസങ്ങളും എല്ലാം കേട്ട് അങ്ങനെ വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നില്ലേ യോസെഫ്? എന്നാൽ എങ്ങനെയുള്ളവനായിരുന്നു? അപ്പൻ്റെ ഓമനപുത്രനായി വീട്ടിൽ 17 കൊല്ലം സ്വന്തം വീട്ടിൽ കഴിഞ്ഞവനായിരുന്നു. അമ്മ മരിച്ചു പോയെങ്കിലും അപ്പൻ അവനെ ഓമനിച്ച് താലോലിച്ച് ലാളിച്ച് വളർത്തുകയായിരുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന കഥകളാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കൂ, ആ ചെറുപ്പക്കാരൻ്റെ മനോഭാവം എന്തായിരിക്കും? ആ 13 കൊല്ലം ജയിലിൽ കിടന്ന 13 കൊല്ലം ചിന്തിച്ചാണ് അതിൽ എന്തിനാ കർത്താവ് ഞാൻ ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നത്? മനസ്സറിഞ്ഞൊരു തെറ്റ് ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തെങ്കിൽ ജയിലിൽ കിടക്കാതെ. ഞാൻ മനസ്സറിഞ്ഞൊരു തെറ്റ് ചെയ്തില്ല. ഞാൻ തെറ്റ് സംഭവിക്കരുതെന്ന് വിചാരിച്ച് ഓടിപ്പോയല്ലേ ഉള്ളൂ. തെറ്റ് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കരുതിയെന്നല്ലേ ഉള്ളൂ. തിന്മയിലേക്ക് എന്നെ ആ ദുഷ്ടസ്ത്രീ വശീകരിച്ചപ്പോൾ അതിന് വഴങ്ങാതെ ഞാൻ ഓടിപ്പോയി. അതിന് എങ്കിലും എൻ്റെ കർത്താവ് നീ ഇതൊക്കെ കാണുന്നില്ലേ? എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? എൻ്റെ കർത്താവ് നീ എല്ലാം അറിയുന്നില്ലേ? ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന നീ കാണുന്നില്ലേ? ഓർത്ത് നോക്കൂ, യോസേഫിൻ്റെ മനസ്സിലെപ്പോഴും ചിന്തകൾ എന്തൊക്കെയായിരിക്കും? എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ച് കാണും. കർത്താവ് നീ അറിയുന്നില്ലായിരിക്കുമോ? നീ ഇതും കാണുന്നില്ലായിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഓരോന്ന് ഓരോന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ യോസേഫിന് ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ ഏങ്കിലടികൾ ഉയരും. അത് ഏറ്റവും പ്രയാസം മറ്റ് തടവുള്ളികളുടെ ശകാരവും പരിഹാസവുമാണ്. ഇവിടെ ചെറുപ്പക്കാരെ നീ ഇത്ര ചെറുപ്പത്തിലേ വേണ്ടാതനത്തിന് പോയത് എന്തിനാ? നീ കയറി ആ പൃഥ്വി എന്ന് പറയുന്ന ആ ഉന്നതോദ്യോഗസ്ഥൻ്റെ ഭാര്യയെ നീ അപമാനിക്കാൻ പോയത് എന്തിനാ? യോസേഫ് അന്നേരം അവരോട് പറയുന്നു, മറുപടി ഒന്നും പറയുന്നില്ല. കാരണം മറുപടി പറഞ്ഞാൽ ആർക്കും സ്വീകാര്യമല്ല. തക്ക തെളിവ് അന്ന് അവിടെ ഇസ്രായേലിലെ ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. യജമാനത്തിയുടെ കിടപ്പറയിൽ ഇവൻ്റെ ഉടുതുണി കിടക്കുന്നു. അവൻ ഉടുത്ത മുണ്ട് ആ പൊത്തിഫറിൻ്റെ ഭാര്യയുടെ കിടപ്പ് മുറിയിൽ കിടക്കുന്നു. ഇപ്പോൾ ഇതിപ്പോൾ മോശമായിട്ടുള്ള എന്താ ഉള്ളത്? തെളിവ് സഹിതമാണ് അവരെന്ന് പറയുന്നത്. തെളിവ് സഹിതം എല്ലാവരും അവനെ പരിഹസിക്കുന്നു. ആർക്കും അവനെക്കുറിച്ച് സഹതാപമില്ല. ഉണ്ടോ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ആർക്കും സഹതാപമില്ലാതെ എല്ലാവരും പരിഹസിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് സ്തോത്രം. യോസേഫ് ആ 13 കൊല്ലം അവിടെ കിടന്നപ്പോഴും യോസേഫിൻ്റെ പക്ഷേ മടുപ്പുണ്ടായില്ല. എന്തുകൊണ്ടാണത്? അതൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എല്ലാം കാണുന്നു. എൻ്റെ ദൈവം എല്ലാം അറിയുന്നു. എല്ലാം ശരിയായി തന്നെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് തെറ്റിദ്ധാരണയില്ല. മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും, പക്ഷേ എൻ്റെ ദൈവത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ദൈവമെല്ലാം ശരിയായി ധരിക്കുന്നു. യോസേഫ് 13 കൊല്ലം അവിടെ കിടന്നപ്പോൾ യോസേഫ് ചിന്തിച്ച് കാണും ചിലപ്പോഴേ, എൻ്റെ കർത്താവ് ഞാൻ ആ പൊട്ടൻകെട്ടിൽ കിടന്ന് വലഞ്ഞപ്പോൾ നീ എന്നെ അവിടെ നിന്ന് എഴുതേൽപ്പിച്ചല്ലോ, എടുത്ത് പൊക്കിയല്ലോ, അപ്പോൾ എനിക്ക് ഒരു വിടുതൽ നീ തന്നല്ലോ. അടിമ വ്യവസായികളുടെ കൂടെ ഇസ്മായിൽ കച്ചവടക്കാരുടെ കൂടെ പോകുമ്പോൾ അവരിൽ നിന്നുള്ളതായ ഉപദ്രവങ്ങളൊക്കെ ഏറ്റിട്ടും എനിക്ക് വേറെ കേടൊന്നും വരാതെ ഞാൻ കാത്തല്ലോ. യോസേഫിൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യം യോസേഫിന് പ്ലസ് പോയിൻറ്റുകൾ എണ്ണാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് പോയിൻറ്റുകൾ എണ്ണാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ചെറുപ്പക്കാരൻ്റെ പറഞ്ഞു ഈ പ്ലസ് പോയിൻറ്റുകൾ എണ്ണുക എന്ന് പറഞ്ഞു. പ്ലസ് പോയിൻറ്റുകൾ ഓർത്ത് നോക്കിയാൽ പ്ലസ് പോയിൻറ്റുകൾ എണ്ണാനുണ്ട്, ധാരാളമുണ്ട്. ഞാൻ ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്ലസ് പോയിൻറ്റുകൾ എന്തൊക്കെയാണ്? അവൻ ഓരോന്ന് എന്നോട് പറഞ്ഞു. ശരിയാണ്, കണ്ണ് കാഴ്ചയുണ്ട്, ചെവിക്ക് കേൾവിയുണ്ട്, സംസാരിക്കാൻ കഴിവുണ്ട്, വായിക്കാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും, ബുദ്ധിയുണ്ട്. ഓരോരോ പ്ലസ് പോയിൻറ്റുകൾ
ഞാൻ പറഞ്ഞു പിന്നെ വേറെ എന്താ ഞാൻ പറഞ്ഞു കൊടുത്തു മോനെ നിനക്ക് ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കേണ്ടയായില്ലേ ഓ കേൾക്കേണ്ടേ അതൊരു പ്ലസ് പോയിൻ്റ് അല്ലേ അനേകർക്ക് ഇത് കേൾക്കാൻ സാധിച്ചിട്ടില്ലല്ലോ നിനക്ക് സാധിച്ചല്ലോ പ്ലസ് പോയിൻ്റുകൾ ഉണ്ടുക ജീവിതത്തിലുള്ളതായ നന്മ വശങ്ങൾ ഉണ്ടുക എണ്ണിയണി വരുമ്പോൾ നാം ഏങ്ങലടിച്ചു പോകും ഈ യോഗത്ത ഇതൊക്കെ നീ എനിക്ക് തന്നതാണല്ലോ യൗസേപ്പ് ആ കാരാഗ്രഹത്തിൻ്റെ ഊഷരതയും പ്രയാസവും യാതനയും സഹിച്ചത് അവൻ്റെ ജീവിതത്തിലുള്ളതായ നന്മകൾ ഓർത്താണ് ദൈവത്തിന് സ്തോത്രം അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായ നന്മകൾ ഓർത്ത് ദൈവം നൽകിയ നന്മകൾ ഓർത്ത് ഇപ്പോഴെനിക്ക് ആയുസ് ശേഷിച്ചിരിക്കുന്നല്ലോ ഞാൻ അവിടെ പൊട്ടക്കിണ്ടിൽ വീണെന്ന് ചത്തുപോയല്ലോ അപ്പോൾ അതിന് ഇടവരാതെ എൻ്റെ കാത്തല്ലോ ദൈവം നന്മകൾ അപ്പോഴാണ് 13 വർഷത്തിന് ശേഷം ഇത് പെട്ടെന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു രാജാവിൻ്റെ സേവകരെ അകത്തു വന്നു യൗസേപ്പിനെ പെട്ടെന്ന് കുളിപ്പിച്ചു യൗസേപ്പിനെ വസ്ത്രം കൊടുത്തു അവനെ കൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ് 41:38 ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഇത്രയേറെ അപമാനം സഹിച്ച യൗസേപ്പിനെ ഇപ്പോൾ കേൾക്കാൻ ഉണ്ടായിരുന്ന എങ്ങനെയാണ് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ ഇങ്ങനെ ഒരാളുണ്ടോ വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഇങ്ങനെ ഒരാൾ നോക്കൂ ഫറവോ രാജാവ് അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ യോസേഫിനോട് ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല നിനക്ക് ദൈവം ചില വെളിപ്പാടുകൾ തന്നിരിക്കുന്നു ദൈവം നിനക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അതുകൊണ്ട് നിന്നെ പോലെ വിവേകമുള്ളവനുമില്ല ജ്ഞാനമുള്ളവനും മറ്റും ഒരുത്തനുമില്ല ഫറവോൻ പറയുകയാണ് ഇത്ര നാളും കേട്ട ആക്ഷേപങ്ങളെല്ലാം മാറി അപമാനങ്ങളെല്ലാം മാറി പരിഹാസങ്ങളെല്ലാം മാറി ഇപ്പോൾ കേൾക്കുന്നു രാജാവിൻ്റെ മുഖത്തു നിന്ന് തന്നെ അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു അവിടെ തടപുടികൾ ആക്ഷേപിച്ചാൽ എന്ത് സഹോദരന്മാർ വെറുത്ത് ഉപേക്ഷിച്ചാലെന്ത് സഹോദരന്മാർ വിറ്റുകളഞ്ഞാലെന്ത് സ്വന്തം അമ്മ മരിച്ചു പോയാലെന്ത് ദൈവത്തിൻ്റെ സ്തോത്രം എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ ഞാൻ കടന്നു വന്നു ഓ സംഭവമായ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഞാൻ അതിജീവിച്ചാണ് എവിടെ വരെ എത്തിയത് എന്നാൽ ഇപ്പോൾ ആക്ഷേപവും പരിഹാസമേറ്റ് മനമെടുത്തു പോയ എൻ്റെ ജീവിതത്തിൽ ഇതാ കേൾക്കുന്നു എൻ്റെ കാതുകൾ ഗംഭീരമായ ശബ്ദം കേൾക്കുന്നു നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തിനുമില്ല നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും ഫോർവേജ് പറയുകയാണ് എൻ്റെ ഗ്രഹത്തിന് എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യത്തിന് നീ മേലധികാരിയാകും ഞാൻ രാജാവാണ് പക്ഷേ എൻ്റെ ഒപ്പം നിനക്ക് സ്ഥാനം തന്നിരിക്കുകയാണ് നീ മേലധികാരിയാകും പിന്നെ നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു സിംഹാസനത്തിരിക്കുന്നത് കൊണ്ട് മാത്രം നിന്നേക്കാൾ ഞാൻ വലിയവനായിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് പൂർണ്ണ അധികാരം തന്നിരിക്കുന്നു ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമൂരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു ആസ്ഥാനമണ്ഡപത്തിലുള്ള എല്ലാവരും കാണുക സജീവന്മാരും മന്ത്രി പ്രവരന്മാരും സേനാനായകന്മാരും എല്ലാവരും കാണുക ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരമൂരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു അവനെ നേർമ്മയുള്ള വസ്ത്രം ധരിപ്പിച്ചു സ്തോത്രം അവനെ മനോഹരമായൊരു വസ്ത്രം ധരിപ്പിച്ചു വസ്ത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ എളിമയോടെ അറിയിക്കട്ടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ പരിഭവിക്കരുത് ചില തീരാവേദനകൾ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ വിഷമിക്കരുത് ചില വേദനാകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങൾ തളരരുത് കാരണം നിങ്ങളോട് തളരാതിരുന്നാൽ രാജാധിരാജൻ തൻ്റെ തൃക്കരം കൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് തൻ്റെ വിശുദ്ധ വസ്ത്രം നിങ്ങളെ ധരിപ്പിക്കും സ്തോത്രം ഇപ്പോൾ യൗസേപ്പിൻ്റെ സ്ഥിതി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 13 കാരാഗ്രഹത്തിൽ കിടന്ന കാലങ്ങൾ അതിനുമുമ്പ് സഹോദരന്മാരെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട കാലങ്ങൾ അതിനുശേഷം ഇസ്മായിൽ കച്ചവടക്കാരുടെ കൂടെ നടന്ന കാലങ്ങൾ ഇതെല്ലാം ഓരോന്നോരോന്ന് ഓർത്താൽ യൗസേപ്പിൻ്റെ കണ്ണ് നിറയില്ലേ ഇന്ന് ഫറവോ രാജാവ് എനിക്ക് നേർമ്മയുടെ വസ്ത്രം ധരിപ്പിക്കുന്നു ഏറ്റവും വിലപ്പെട്ടുള്ള വസ്ത്രം ധരിപ്പിക്കുന്നു ഈജിപ്റ്റ് വസ്ത്രവ്യാപാരത്തിന് കേൾവിയേറ്റ സ്ഥലമാണ് പ്രാചീന സംസ്കാരത്തിൻ്റെ ഒരു കളിത്തൊട്ടിലാണ് ഈജിപ്റ്റ് സംസ്കാരത്തിൻ്റെ മേതുരമായ ഈജിപ്തിൽ അവിടെ മനോഹരമായ വസ്ത്രം യൗസേപ്പിന് ധരിപ്പിക്കുന്നു രാജാവ് ധരിപ്പിക്കുന്നു നേർമ്മയുള്ള വസ്ത്രം രാജാക്കന്മാരുടെ ധരിക്കുന്ന വസ്ത്രമാണ് നേർമ്മ എന്ന് പറഞ്ഞാൽ മൃദുലത്വം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അത് വിശേഷപ്പെട്ട വസ്ത്രമാണ് നേർമ്മയുള്ള വസ്ത്രം രാജാക്കന്മാരും രാജാക്കന്മാരുടെ ഒപ്പമുള്ളവരും ധരിക്കുന്ന വസ്ത്രമാണ്
ആ വസ്ത്രമാണ് രാജാവ് ഇവനെ ധരിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് യാതനയുണ്ട്, ഇന്ന് കണ്ണുനീരുണ്ട്, ഇന്ന് നമുക്ക് വേദനയുണ്ട്, ഇന്ന് രോഗങ്ങളുണ്ട്, ഇന്ന് കഷ്ടപ്പാടുണ്ട്, ഇന്ന് താങ്ങാൻ വയ്യാത്ത വിപത്തുകളുണ്ട്. അനേകം അനേകം കാര്യങ്ങൾ നമ്മുടെ മനസ്സിങ്ങനെ നീറി പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുകയുന്ന ജീവിതം, തളരുന്ന ജീവിതം, തകർന്നുപോയ ജീവിതം, ആശയ്ക്ക് വകയില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ ആണ്ടുപോയ ജീവിതം. എന്നാൽ കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് രാജാധിരാജൻ തൻ്റെ ഏരിയത്തേക്ക് അണച്ച് നിങ്ങളെ തൻ്റെ വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കും. ആ കല്യാണ വസ്ത്രം നിങ്ങളെ പുതപ്പിക്കും. സ്വർഗീയ മന്ത്രകൂടി നിങ്ങളെ ധരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. രാജാധിരാജൻ്റെ ഉത്സവ വസ്ത്രങ്ങൾ ധരിപ്പിക്കും. ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. രാജാധിരാജൻ്റെ വിചിത്ര വസ്ത്രം ധരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. വിചിത്ര വസ്ത്രം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയനാഥൻ്റെ ഈ ശ്രേഷ്ഠമായ വസ്ത്രം നിങ്ങൾ ധരിപ്പിക്കും. എന്താണ് അതിനുള്ള പോംവഴി? ഇത് ധരിക്കാൻ കിട്ടാനുള്ള യോഗ്യത എന്താണ്? ഞാൻ നഗ്നനാണ് എന്നറിയണം. കർത്താവേ, ഞാൻ നഗ്നനാണ്, ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നീ നഗ്ന അറിയണം, നീ ഞാൻ നഗ്നനാണെന്ന്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഞാൻ നഗ്നനാണ്. നീതി വസ്ത്രം എവിടെയോ കീറിപ്പോയി. ഒരിക്കൽ നീ എനിക്ക് സൗജന്യമായി കല്യാണ വസ്ത്രം തന്നതായിരുന്നു, അത് കീറിപ്പോയി. സൗജന്യമായി നീ എനിക്ക് നീതി വസ്ത്രം തന്നതായിരുന്നു, അത് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് ചെളി പുരണ്ടുപോയി, കറവറ്റിപ്പോയി. എൻ്റെ വസ്ത്രത്തിൽ ചെളി പുരണ്ടുപോയി. കോപം വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറവരണ്ടു. വാശിയും വഴക്കും വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറവുണ്ടു. സ്വാർത്ഥതയും അഹങ്കാരം വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറവരണ്ടു. കണ്ണിയുള്ള കർത്താവേ, അശുദ്ധമായ വിചാരങ്ങളോ വികാരങ്ങളോ വന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ കറവരണ്ടു. എൻ്റെ കണ്ണിയുള്ള കർത്താവേ, നീ തന്ന വസ്ത്രത്തിൽ കറവുരട്ടിക്കൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നീ എനിക്ക് സൗജന്യമായി തേജസ്സിൻ്റെ വസ്ത്രം തന്നിരുന്നു. സൗജന്യമായി തന്നിരുന്ന ആ തേജസ്സിൻ്റെ വസ്ത്രത്തിൽ കറവരേണ്ടതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സൗജന്യമായി നീ എനിക്ക് ക്രിസ്തുവിൻ്റെ തിരുശരീരത്താൽ എന്നെ പുതപ്പിച്ചു. നിൻ്റെ തിരുശരീരം കീറി, നിൻ്റെ തിരുമാറു തുറന്ന്, ആ തിരുരക്തത്താൽ എന്നെ നീ പുതപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, എനിക്ക് തന്ന മഹാഭാഗ്യം അതാണ്. കർത്താവേ, എനിക്ക് നീ തന്നത് ആ മഹാഭാഗ്യം. നിൻ്റെ ദേഹമന്തരിശയില നീ ചീന്തി. ദൈവത്തിന് സ്തോത്രം. ദേഹമെന്ന തിരശ്ശീല ചീന്തി. എബ്രായ ലേഖനം 10-ാം അധ്യായം. എന്നിട്ട് ദേഹമെന്ന തിരശ്ശീല ചീന്തി. ദൈവത്തിന് സ്തോത്രം. ദേഹമെന്ന തിരശ്ശീല ചീന്തി. വസ്ത്രം കീറി, നിൻ്റെ തിരുശരീരം നീ കീറി. എന്നെ വസ്ത്രം ഉടുപ്പിക്കാൻ വേണ്ടി, എന്നെ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി, എന്നെ നഗ്നത മാറ്റാൻ വേണ്ടി. എൻ്റെ കർത്താവേ, ഇന്ന് എനിക്കിതെല്ലാം മനസ്സിലാകുന്നു. കർത്താവേ, ഞാൻ എൻ്റെ നന്മ പ്രവൃത്തികളാണ് എൻ്റെ മേന്മയെന്ന് വിചാരിച്ചിരുന്ന കാലമുണ്ട്. എൻ്റെ സൽസ്വഭാവമാണ് എൻ്റെ മേന്മയെന്ന് വിചാരിച്ചിരുന്ന കാലമുണ്ട്. എൻ്റെ സൽഗുണ മനോഭാവമാണ് എൻ്റെ മേന്മയെന്ന് ധരിച്ചിരുന്ന കാലമുണ്ട്. കർത്താവേ, എനിക്ക് അഭിമാനിക്കത്തക്കതായി പലതും ഉണ്ടെന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പറയണം, എനിക്ക് അഭിമാനകരമായി പലതും ഉണ്ടായിരുന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. അഭിമാനകരമായ പല കാര്യങ്ങളും, നല്ല ആത്മീയമായ പാരമ്പര്യം ഉണ്ടെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ നിശ്ചയമുണ്ടെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. കർത്താവേ, ഇപ്പോൾ ഞാൻ വരുന്നു. കർത്താവേ, കീറിപ്പോയ വസ്ത്രവുമായി, കറവരണ്ട വസ്ത്രവുമായി, നിങ്ങളുടെ നീതി പ്രവൃത്തികൾക്കെയും കറവരണ്ട തുണി പോലെ എന്ന് കർത്താവ് പറയുന്നു. നീതി പ്രവൃത്തികൾക്കെയും കറവരണ്ട തുണി പോലെ, കറവരണ്ട വസ്ത്രവുമായി ഞാൻ ഇതാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ അനേകം അനേകം കാര്യങ്ങളിൽ കറവരണ്ടിരിക്കുന്നു. എൻ്റെ പൈസയിൽ കറവരണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ വരുമാനത്തിൽ കറവരണ്ടിരിക്കുന്നു. ഞാൻ ചെലവഴിച്ച രൂപയിൽ കറവരണ്ടിരിക്കുന്നു. ഞാൻ ചിലരോട് ചിലത് വാങ്ങിയതിൽ കറവരണ്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ ചിലർ കൊടുത്തതിൽ കറവരണ്ടിരിക്കുന്നു. കറവറ്റിയ ജീവിതം. നീതി പ്രവൃത്തികളൊക്കെയും കറവരേണ്ട തുണി പോലെ. ദൈവത്തിന് സ്തോത്രം. നന്മയുണ്ടായി ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ വിചാരിച്ചിരുന്നതുമായ എൻ്റെ അഭിമാനകരമായ വിഷയങ്ങൾ കറവരണ്ട് പോയിരിക്കുന്നു. കർത്താവേ, എന്നാൽ ഇന്ന് എനിക്കൊരു സത്യം മനസ്സിലായി. കർത്താവേ, ഞാൻ നഗ്നനാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ നേർമ്മയുടെ വസ്ത്രം ഞാൻ ധരിപ്പിക്കണമേ. യോസേപ്പിൻ്റെ ജീവിതത്തിൽ നേർമ്മയുടെ വസ്ത്രം ധരിക്കുന്നതിന് കാരണമായി തീർന്നത് യോസേപ്പിൻ്റെ ഏകാഗ്രതയാണ്, ദൈവത്തോടുള്ളതായ ഭയഭക്തിയാണ്, ദൈവഭയമാണ്, ദൈവഭയം. യോസേപ്പിന് ദൈവഭയം ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടന്മാരെന്നെ പകച്ചാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. ഈ ദുഷ്ടസ്ത്രീയനെ വശീകരിച്ചാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. കർത്താവിന് സ്തോത്രം. ഏതെല്ലാം പ്രതിസന്ധികൾ എനിക്ക് വന്നാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. കാരാഗ്രഹത്തിലിട്ടാലും എൻ്റെ ദൈവം ദുഃഖിക്കരുത്. എൻ്റെ ജീവിതത്തിലെ തിന്മ വരരുത്. ആ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, ഉറച്ചു പറയാം, വ്യക്തമായി പറയാം, കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ പലതും ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ താഴെ വയ്ക്കുന്നു. എല്ലാം കറവരേണ്ട തുണി പോലെയാണ്. നിങ്ങളുടെ നീതിവൃത്തികളൊക്കെയും
കറ വരേണ്ട തുണി പോലെ നിശയ പറയുന്നു. നീതി പ്രവൃത്തികളൊക്കെയും കറ വരേണ്ട തുണി പോലെ എല്ലാം കറവറ്റിയിരിക്കുകയാണ്. എല്ലാവരിലും ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു, നന്മ ചെയ്യുന്നതിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു, സാധുക്കൾക്ക് കൊടുത്തതിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു, മറ്റുള്ള അറിയണമെന്നുള്ളത് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള അറിയണമെന്നുള്ളത് ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ചില നന്മ പ്രവൃത്തികൾ ഞാൻ ചെയ്തു, അത് മറ്റുള്ള അഭിനന്ദിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചില ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അത് മറ്റുള്ളവർ അഭിനന്ദിക്കണമെന്നും എന്നെ ആദരിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം കറവരുടെ തുണിയായിപ്പോയി. കർത്താവെ, അതിനൊക്കെ ഈ ഭൂമിയിൽ തന്നെ പ്രതിഫലം കിട്ടിപ്പോയി. നിൻ്റെ വേല ചെയ്തതിന് പ്രതിഫലം കിട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആളുകൾ എന്നെ മാനിച്ചു, പലരും എന്നെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ വചനത്തെ ആഗ്രഹിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം മാനിക്കുന്നവരും എന്നെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതിലൊക്കെ എനിക്ക് ഒരഭിമാനം വന്നു, കറ വരണ്ടു പോയി. അതുകൊണ്ട് ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടി. ആളുകൾ ആദരിക്കുന്നു, ആളുകൾ സ്നേഹിക്കുന്നു, ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടിപ്പോയി. ഇനി എനിക്ക് നിത്യത്തിലേക്ക് വരുമ്പോൾ പ്രതിഫലം കിട്ടുകയില്ലോ എന്നറിയുന്നു. ഇത് പ്രതിഫലം കിട്ടണമെങ്കിൽ, നിത്യത്തിലേക്ക് വരുമ്പോൾ പ്രതിഫലം കിട്ടണമെങ്കിൽ, ഞാനിവിടെ ചെയ്തതൊക്കെയും വ്യർത്ഥമെന്ന് ഞാൻ തിരിച്ചറിയണം. എനിക്ക് നല്ലത് നീ കരുതിയൊക്കെയും വ്യർത്ഥമെന്ന് ഞാൻ തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. ഞാൻ നല്ലത് ചെയ്തു എന്ന് എനിക്ക് തോന്നിയതെല്ലാം വ്യർത്ഥമാണ്. കർത്താവെ, അതിലൊക്കെയും എൻ്റെ ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു, എൻ്റെ സ്വയം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു തന്നിഷ്ടമുണ്ടായിരുന്നു, എനിക്ക് എന്നിൽ തന്നെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവെ, തെറ്റുപറ്റിപ്പോയി ദൈവമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വക തരുന്നുണ്ടോ വല്ലതും? ഓർത്ത് നോക്കൂ, എല്ലാവരുടെയും പിന്നിൽ ഒരു കറയുണ്ടായിരുന്നു, എല്ലാവരും പിന്നിൽ ഒരു സ്വയം ഉണ്ടായിരുന്നു, എല്ലാവരുടെ പിന്നിൽ സ്വയത്തിൻ്റെ ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഇതാ താഴെ വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടുന്നവർ, അവർക്ക് പാട്ടിൽ ഒരു ആനന്ദമുണ്ടായിരുന്നു, നല്ലത്. പാട്ടിൽ നല്ല സ്വരമാധുരി ഉണ്ടല്ലോ, നല്ലത്. പക്ഷേ അതിൽ നീ അതിൽ പ്രശംസിച്ചു പോയാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നല്ലതുപോലെ പടം വരയ്ക്കാൻ കഴിവുള്ളവർക്ക് ആ പടം വരയ്ക്കാൻ കഴിവുണ്ട്. അതിൽ നീ പ്രശംസിച്ചു പോയാൽ നിനക്ക് അതിൻ്റെ പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നല്ലപോലെ സാക്ഷ്യം പറയാൻ അവർ കർമ്മ കിട്ടിയ ദൈവമേ. എന്നാൽ സാക്ഷ്യം പറഞ്ഞു, സാക്ഷ്യത്തിൽ കൃപ പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടിപ്പോയി, നിനക്ക് ഇവിടെ പ്രതിഫലം കിട്ടിപ്പോയി. അതുകൊണ്ട് ഇനി നിത്യത്തിൽ പ്രതിഫലം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, എനിക്ക് പ്രതിഫലം കിട്ടാൻ വകയൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഇവിടെ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എല്ലാവരുടെയും പിന്നിൽ സ്വാർത്ഥതയുണ്ട്, അഭിമാനിക്കാൻ ഒന്നുമില്ല. കർത്താവേ, എനിക്ക് ഒന്നു മാത്രം മതി. എൻ്റെ യേശു എന്നിൽ പ്രസാദിച്ചാൽ മാത്രം മതി. ലോകം എൻ്റെ എന്തും കണ്ടുകൊള്ളട്ടെ, ആരും എന്നെക്കുറിച്ച് എന്തും ചിന്തിച്ചുകൊള്ളട്ടെ, സാരമില്ല. കർത്താവേ, എനിക്ക് എൻ്റെ യേശുവിൻ്റെ സ്നേഹം മതി, യേശുവിൻ്റെ ക്രമം മതി, യേശു എന്നോട് ഇരുന്നാൽ മതി, യേശുവിൻ്റെ തൃക്കനെ തലോടിയാൽ മതി, യേശുവിൻ്റെ തിരുവസ്ത്രത്തെ ധരിപ്പിച്ചാൽ മതി. ആ തിരുവസ്ത്രം നീ എനിക്ക് തന്നാൽ, കർത്താവേ, അത് കറവരുള്ളതാണ്, ഞാൻ ഇനി സൂക്ഷിച്ചുകൊള്ളാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിൻ്റെ തിരുവസ്ത്രം എനിക്ക് തന്നാൽ, ആ നിൻ്റെ തിരുശരീരം ചീന്തിയെടുത്തതായ തിരുവസ്ത്രം എനിക്ക് തന്നാൽ, നിൻ്റെ തിരുവിലാവ് മുറിഞ്ഞൊഴിയ ആ തിരുരക്തം വരേണ്ടതായ തിരുവസ്ത്രം, ദൈവമേ, ആ മേലങ്കി എനിക്ക് തന്നാൽ മതി. കർത്താവേ, ഒന്നും എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ആകെ വേണ്ടത് എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവനായ യേശു, ഹല്ലേലൂയ. എൻ്റെ കൃപയുടെ ഉറവിടമായ യേശു, ഹല്ലേലൂയ. എൻ്റെ നിധിയായ യേശു, ഹല്ലേലൂയ. എൻ്റെ സമ്പത്തായ യേശു, ഹല്ലേലൂയ. എൻ്റെ സമ്പത്തിൻ്റെ അതിഥികയായ യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവനായ യേശു, ഹല്ലേലൂയ. എൻ്റെ ആത്മാവാകും ദൈവം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒന്നുമല്ല എന്നറിയാൻ എനിക്ക് ദാരിദ്ര്യം തന്ന യേശു, ഹല്ലേലൂയ. ഞാൻ ഏതുമില്ല എന്ന് മനസ്സിലാക്കാൻ എളിമ തന്ന യേശു, ഹല്ലേലൂയ. എന്നെ ഒന്നുമല്ലാത്തവനെന്ന് മനസ്സിലാക്കി തന്ന്, എന്നെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന യേശു, ഹല്ലേലൂയ. എന്നെ രൂപാന്തരപ്പെടുത്താൻ അധ്വാനിക്കുന്ന യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ യേശുവിനെ കാണുക, യേശുവിനെ വിളിക്കുക. യേശു നിങ്ങളുടെ അരികത്തുകൂടെ നടന്നു പോകുന്നുണ്ട്, നിങ്ങളുടെ സമീപത്തുകൂടെ നടക്കുന്നുണ്ട്. അവനോട് പറയൂ, കർത്താവേ, എല്ലാം കറ വരേണ്ട തുണി മാത്രം, നല്ലത് എന്നെ കരുതി എല്ലാം കറ വരേണ്ട തുണി മാത്രം, എൻ്റെ ശുശ്രൂഷകൾ കറ വരേണ്ട തുണി മാത്രം. എൻ്റെ കർത്താവേ, അതെല്ലാം ഉണ്ടായിരുന്നു ഒരു സ്വയം, അതെല്ലാം ഉണ്ടായിരുന്നു ഒരു തന്നിഷ്ടം, എല്ലാം ഉണ്ടായിരുന്നു എനിക്കെൻ്റെ ഒരു സ്വന്തമായ ഒരു ലാക്ക്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ദൈവമേ, ദൈവമക്കളെന്നെ മാനിക്കുന്നത് പോലും അത് സ്വന്തമായി, കർത്താവേ, ചില ലാക്കുകൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു പോയല്ലോ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പറയൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നിങ്ങൾ ഏറ്റുപറയൂ, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയൂ. കർത്താവേ, എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇനി ഒന്നുമില്ല യേശുവേ, എനിക്ക് ഉള്ളതെല്ലാം നീ തന്നതേ ഉള്ളൂ യേശുവേ. ഞാനിതാ ആയിരിക്കുന്നവർക്കാരുടെ അടുക്കിലേക്ക് വരുന്നു, എന്നെ നീ തലോടണമേ. യൗസേപ്പിനെ നേരിയ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ഇന്നെനിക്ക് ശുഭ്രമായ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കണമേ. ആത്മാവിൻ്റെ തേജോ വസ്ത്രം ധരിപ്പിക്കണമേ. ആത്മാവിൻ്റെ മഹത്വമുള്ള മേലങ്കി ധരിപ്പിക്കണമേ. ആത്മാവിൻ്റെ മഹിമാവിൻ നിരാളം ചാർത്തിത്തരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളെ നിങ്ങൾ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, എൻ്റെ യേശുവേ, ഇത്രയും കാലം ഒന്നും അറിയാത്തവനായി ഞാൻ നടന്നുപോയി, ഇത്രയും കാലം ഒന്നും അറിയാത്തവളെ പോലെ ഞാൻ ജീവിച്ചു പോയി, ഒന്നും മനസ്സിലാക്കിയില്ല
നീ മനസ്സിലാക്കുന്നു. ഞാൻ ദരിദ്രനാണ്, ഞാൻ നഗ്നനാണ്, ഞാൻ കുരുടനാണ്, കർത്താവേ ഞാൻ ഒന്നുമില്ലാത്തവനാണ് എനിക്ക് ആകെയുള്ളത്. യേശുവേ ഇപ്പോൾ നീ തരുന്ന വചനം മാത്രം, വേറൊന്നും എനിക്കില്ല, നീ തരുന്ന വചനം മാത്രം. ഈ വചനം ഞാൻ ഭക്ഷിക്കും കർത്താവേ, തിരുവചനം ഞാൻ ഭക്ഷിക്കും, തിരുവചനം ഞാൻ പാനം ചെയ്യും, തിരുവചനം ഞാൻ കുടിക്കും. കർത്താവേ മധുരപാനീയമായി തേനിലും തേൻകട്ടിലും മധുരമായ വചനം ഞാൻ കുടിക്കും. കർത്താവേ ഈ തിരുവചനം ഞാൻ ധ്യാനിക്കും. കർത്താവേ എനിക്ക് നീ തരുന്ന ഈ വചനമുണ്ടല്ലോ അത് ഞാൻ എന്നൊന്നും കുടിക്കും. കർത്താവേ എനിക്കിത് മതി, വേറെ ഒന്നും വേണ്ട. യേശുവേ നിൻ്റെ വചനം മാത്രം മതി, എൻ്റെ ജീവസന്ധാരണത്തിന് നിൻ്റെ വചനം മാത്രം മതി. കർത്താവേ വചനത്താൽ എന്നെ പോഷിപ്പിക്കണമേ, എനിക്ക് പുതുവസ്ത്രം തരണമേ, തിരക്തത്താൽ എന്നെ പൊതിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരക്തത്താൽ എന്നെ പൊതിയണമേ, തിരക്തത്താൽ എന്നെ വലയം ചെയ്യണമേ, തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ, തിരക്തത്താൽ എന്നെ അനുഗ്രഹിക്കണമേ, തിരക്തത്താൽ എൻ്റെ പാവക്കറകളൊക്കെയും കഴുകണമേ. കർത്താവേ തിരക്തത്താൽ എന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കാതെ പ്രാർത്ഥിക്കൂ, സംശയിക്കാതെ പ്രാർത്ഥിക്കൂ. യേശുവിനോട് പറയൂ, യേശുവിനെ കണ്ടുകൊണ്ട് പറയൂ, യേശുവിനെ അരികത്ത് നിൽക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് പറയൂ, യേശുവിനോട് പറയൂ, ഹല്ലേലൂയ യേശുവേ നിൻ്റെ ജീവദായകമായ തിരക്തം എന്നെ മേൽ തളിച്ച്, തിരക്തത്താൽ എന്നെ ആവരണം ചെയ്ത്, തിരക്തത്താൽ എന്നെ തിരു തേജോവസ്ത്രം ധരിപ്പിച്ച് എന്നെ ഇന്ന് കളങ്കമില്ലാത്തനാക്കി നിർത്തണമേ, കളങ്കമില്ലാത്തലാക്കി നിർത്തണമേ. പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിത്യരാജാധിരാജനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുവാൻ ഞങ്ങളെ നാനയിച്ചതിനായി സ്തോത്രം. തിരുവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേലെ ഉദിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകുന്നതിനായി സ്തോത്രം. അപ്പോൾ ഭാരത്തോടും സങ്കടത്തോടും വേവലാതിയോടുകൂടി വന്നിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവേ, മനസ്സ് ചഞ്ചലപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ഭയവും ഭീതിയുമായി മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, ഭാരങ്ങൾ അകറ്റണമേ, സമാധാനം നൽകണമേ, കുടുംബശാന്തി നൽകണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരേണ്ട എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ്യ.